ഇ പി ജയരാജൻ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി. പിണറായി ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ് ഇ പി കൂടിക്കാഴ്ച നടത്തിയത്. കള്ളം പൊളിഞ്ഞപ്പോൾ മുഖൻ രക്ഷിക്കുവാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. ഇ പി എ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും ഇ പി ജയരാജ് കെ സുധാകരൻ പറഞ്ഞു. ജാവേദ്കറെ ജയരാജൻ കണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ വാർത്ത വന്നില്ലേ? അത് ആർക്ക് വേണ്ടിയാ? ജയരാജന് വേണ്ടിയല്ല. അത് കാണാൻ പോകുന്നതും അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് പുറത്ത് നടക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഈ കിടക്കുമ്പോൾ ജയിലിൽ കിടക്കണ്ടേ? എത്ര കേസിൽ പ്രതിയാണ് അദ്ദേഹം? എത്ര കേസിൽ ശിക്ഷിക്കപ്പെടണം? ആ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ലൈസൻ വർക്കായിരുന്നു ഇ പി ജയരാജൻ ജാവേദ്കർ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നു സി പി എം. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. കള്ളം പൊളിഞ്ഞപ്പോ സി പി എമ്മിന് മുഖം രക്ഷിക്കണം, അതുകൊണ്ട് ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സി പി എമ്മിന്റെ അഭ്യന്തര കാര്യമാണ്. എനിക്കതിൽ കാര്യമില്ല. എനിക്കിതിന്റെ അപ്പുറത്തെ അഭിപ്രായം പറയാനില്ല. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ? അദ്ദേഹത്തെ കൊണ്ട് ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ എല്ലാ ക്രിമിനൽ കേസുകളും ബാൻ ചെയ്ത രീതിയിൽ നിലനിർത്തി ആളെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ എന്നോ ജയിലിൽ പോണ്ടതാണ്. എത്ര കേസ്? ഏതെല്ലാം കേസ്? കേരള ഇന്ത്യ രാജ്യത്ത് മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടോ ഇത്രയേറെ ക്രിമിനൽ കേസിൽ, ഇത്രയേറെ അഴിമതി കേസിൽ പ്രതിയായ ഒരു മുഖ്യമന്ത്രി വേറെ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ വാരി വലിച്ച് എഴുതിയിട്ടില്ലേ? നിങ്ങൾ പിന്നെ നമ്മളെ സ്റ്റോപ്പാക്കിയിട്ടല്ലേ? തൃശൂർ സീറ്റിലെ സെറ്റിൽമെന്റും തങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, ഏതാണ്ട് അതിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ആണ്. അതുപോലെ തൃശ്ശൂരില് സി പി എമ്മിന്റെ വോട്ടെവിടെയാ പോയത്? ബി ജെ പിക്കാണ്. അത് എല്ലാവർക്കും അറിയാലോ. അതെല്ലാം ഈ ഒരു ലൈസൻ വർക്കിന്റെ റിസൾട്ടായിരുന്നു. പക്ഷേ ഇപ്പോ ജയരാജനെ ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹവും നേതൃത്വവും തമ്മിൽ ഇത്തിരി പിശക് വന്നിട്ടുണ്ട്. ജയരാജൻ ഇതൊക്കെ പുറത്തു പറയും എന്നിടത്ത് ഭീഷണിപ്പെടുത്തി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതോടുകൂടി തന്നെ